ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പായ ജ്യൂസാണ്. അതിനു വേണ്ടി ഒരു പീസ് വലിയ പപ്പായ എടുത്തിന്. ആരോഗ്യത്തിനെല്ലാം നല്ല ഗുണം നൽകുന്ന ഒരു ജ്യൂസാണ് പപ്പായ ജ്യൂസ്. ഒരുപാട് രോഗങ്ങൾക്ക് നല്ല ഗുണം നൽകുന്നു. ഇത് നമുക്ക് ഇനി രണ്ട് പീസാക്കി എടുക്കാം. എന്നിട്ട് ഒരു പീസാണ് നമ്മൾ ജ്യൂസാക്കാൻ വേണ്ടി ഇവിടെ എടുക്കുന്നത്. ഒരു പീസ് നമുക്ക് മാറ്റിവെക്കാം. ഒരു പീസ് നമുക്ക് ചെറിയ രീതിയിൽ മുറിച്ചെടുക്കാം. പപ്പായത്തെ നമുക്ക് നേരിയ രൂപത്തിൽ മുറിച്ചെടുക്കാം. എന്നിട്ട് ഇതിലുള്ള വിത്തിനെല്ലാം നമുക്ക് കളയാം. ഓരോ പീസ് എടുത്ത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള വിത്തിനെല്ലാം നമുക്ക് കളഞ്ഞെടുക്കാം. വിത്തൊന്നും ജ്യൂസ് അടിക്കുമ്പോൾ ഇതിന് ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് വിത്തിനെല്ലാം കളഞ്ഞു വെക്കാം. ആരോഗ്യത്തിന് കുടിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ജ്യൂസാണ്. ഒരുപാട് വിറ്റാമിൻ ലഭിക്കുന്ന ജ്യൂസും കൂടിയാണിത്. അങ്ങനെ മുഴുവൻ പപ്പായത്തിനെയും വിത്തെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇനി ചെറിയ ചെറിയ പീസാക്കി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് ചെറിയ ചെറിയ പീസാക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. സൗന്ദര്യം വർദ്ധിപ്പിക്കാനും കുടിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ജ്യൂസും കൂടിയാണിത്. ഇത് കാരണം ഒരുപാട് രോഗങ്ങൾക്കും ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്ന നല്ലൊരു അടിപൊളി ജ്യൂസാണ്. നമുക്കിതിനെല്ലാം ചെറിയ ചെറിയ പീസാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു പീസും കൂടി ബാക്കിയുണ്ട്. അതിനെയും നമുക്ക് ചെറിയ ചെറിയ പീസാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അവസാനമായ ഒരു പീസാണുള്ളത്. ഇതിനെയും നമുക്ക് ചെറിയ ചെറിയ പീസാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ മുഴുവൻ പപ്പായത്തിനെയും ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കിനി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവൻ പീസും നമുക്കിനി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ചും കൂടി പപ്പായ ഉണ്ട്. ഇതിനെ മുഴുവനും നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ മുഴുവൻ പപ്പായത്തിനെയും നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാലൊഴിക്കാം. പാലൊഴിച്ചെത്ത നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് നല്ലതുപോലെ പാലൊഴിക്കാം. ഇനി ഇതിനെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് റെഡിയായി വരുന്നുണ്ട്. അങ്ങനെ സൂപ്പർ ടേസ്റ്റുള്ള പപ്പായ ജ്യൂസ് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്കിനി ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റം കൂടിയാണിത്. വെറുതെ ഇരിക്കുമ്പോഴെല്ലാം ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ജ്യൂസാണിത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അത് തൊട്ടപ്പുറത്ത് കാണുന്ന ആ കുഞ്ഞു ബെൽ ഐക്കണം അമർത്തുക. എന്നാൽ ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. എന്നാൽ അടുത്ത പുതിയ വീഡിയോയിൽ കാണാം. ബൈ.